ഇരുപതാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലോട്ട് കാലെടുത്ത് കുത്തിയിട്ട് ആകെപ്പാടെ 20 വർഷമേ ആണ്. 2000 മുതൽ 2020 വരെയുള്ള ഈ 20 വർഷത്തെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ലോകത്തിലാകമാനം ഒരു 40ഓളം മഹാമാരികൾ സംഭവിച്ചത് മനസ്സിലാക്കാം. 2004 സുനാമി, തിരമാല ഉൾപ്പെടെ ഹിമാലയൻ മഞ്ഞുമല ഉരുകുന്നത് ഉൾപ്പെടെ 40ഓളം മഹാമാരി. അതിനകത്ത് തന്നെ 14ഓളം വൈറസുകളുടെ ആക്രമണം മനസ്സിലാക്കി. സാർസ്, മെർസ്, എംബോള, നിപ്പ, ആന്ത്രാക്സ്, ബേഡ് ഫ്ലൂ, പക്ഷിപ്പനി, പന്നിപ്പനി ഉൾപ്പെടെയുള്ള 14ഓളം വൈറസ്. അതിലേറ്റവും പുതിയതാണ് COVID-19 എന്ന് പറയുന്ന മാരക വൈറസ്. 2019 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കണ്ടുപിടിക്കപ്പെട്ടത് കൊണ്ടാണ് COVID-19 എന്ന് അത് അറിയപ്പെടുന്നത്. ഈ വൈറസ് മറ്റു വൈറസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലോകത്തെ മുഴുവൻ ഒരർത്ഥത്തിൽ ലോക്ക്ഡൌണിലാക്കിയ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പുരുഷനായ ബിൽ ഗേറ്റ്സിനോട് 2015 ഒരു ടിവി ചോദിച്ചു, ചോദ്യം, ഈ കൊറോണ കാലത്തിന് മുമ്പേ ഞാൻ പ്രസംഗിക്കാം, നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഹൈഡ്രജൻ ബോംബും ആണവ ബോംബും ഒന്നും അല്ല, എന്റെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പക്ഷേ ഒരു വൈറസിന്റെ തീർച്ചയായിട്ടും ഒരു വൈറസ് ലോകത്തെ മുഴുവൻ ഭീതിയിൽ നിർത്തി. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അമ്മയുടെ ഉദരത്തിൽ കിടക്കും ഗർഭസ്ഥ ശിശുവിനെ പോലും കോവിഡ് ബാധിക്കും എന്നാണ് പുതിയ പഠനവും അനുഭവങ്ങളും വിളിക്കുന്നത്. ഒരിക്കൽ മലയാള സാഹിത്യത്തെ കൈവിടി ചേർത്തി അതിന്റെ അത്തിച്ചുവടിലെത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കു വഹിച്ച മനുഷ്യനാണ് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാർ. അദ്ദേഹത്തോട് ആരോ ചോദിച്ച ഒരു ചോദ്യം, അല്ലയോ കവി, നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും പ്രശ്നം, അദ്ദേഹം ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കും. ഈ രണ്ടിനും അദ്ദേഹം ഉത്തരം പറഞ്ഞു, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് അവന്റെ അമ്മയുടെ ഗർഭപാത്രം. പക്ഷെ ഈ 10 മാസം ആ ഗർഭപാത്രത്തിൽ ഏറ്റവും സുരക്ഷിതത്വം ഉണ്ടെന്നൊക്കെ മനുഷ്യര് കവികള് അല്ലെങ്കിൽ ആളുകളൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ഓർത്തോണം, ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം അമ്മയുടെ ഉദരത്തിൽ പോലും മനുഷ്യൻ സുരക്ഷിതനല്ല എന്നുള്ളത് ഓരോ ദിവസവും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മളെ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം എന്നാ, മനുഷ്യർക്ക് ഭൂമി പാർപ്പിന് അനുകൂലമല്ലാതാകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊരു വലിയ അവസരമാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഈ സമയത്ത് ഒരു 2 വർഷം മുമ്പ് കോവിഡ് വന്നിരുന്നു, ചർച്ച് ലോക്ക്ഡൌണിലായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇച്ചിരൂടൊക്കെ നമ്മൾ എന്ത് ചെയ്തേനെ താഴ്ചയിലേക്ക് പോയത്. സ്തോത്രം, 3G ഒക്കെ മാറി 4G നെറ്റ് ഒക്കെ വന്നു. അതുകൊണ്ട് റിലയൻസിൽ കൂടെ ആണെങ്കിൽ പോലും ആളുകൾക്ക് കൂടാനും പ്രാർത്ഥിക്കാനും ഒരവസരം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു 11 വയസ്സ് മുതൽ കർത്താവിനെ പ്രസംഗിക്കുന്ന എന്നോട് ഭയങ്കരമായിട്ട് ദൂതുകൾ പലത് അതിനകത്തൊരു ദൂതാ ലക്ഷക്കണക്കിന് ദൈവമക്കളുണ്ട് സഭയുടെ ശുശ്രൂഷയും നിർത്തുന്ന. ഇപ്പം ഞാൻ ഓർത്തിട്ടുണ്ട് ഗ്രൗണ്ട്, ആളുകൾ ഇരിക്കാനായിട്ട് ഗ്രൗണ്ട് വേണം, അത് അവിടെ ഒരു വലിയ ടെന്റ് ആണെങ്കിൽ പോലും സ്തോത്രം ടെന്റ് വേണം, അതിന് ഒരാൾക്കൊരു 6 സ്ക്വയർ ഫീറ്റ് ഒക്കെ കൊടുത്താൽ എത്ര ഏക്കർ വേണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി 6 ഏക്കറും വേണ്ട, 6 സെന്റും വേണ്ട, ആകെപ്പാടെ ഇതുപോലെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ദൈവമൊക്കെ വരെ സംസാരിക്കാം. അത്രയ്ക്ക് ടെക്നോളജി വളർന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാര്യം ഓർത്തു, ഈ ചർച്ചകളെ ഒക്കെ അടയ്ക്കാൻ രോഗത്തിന് കഴിഞ്ഞെന്നുള്ള ദിവസം, പക്ഷേ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തെ അടയ്ക്കാൻ, അതിന് ആഗ്രഹമുള്ള ദൈവമക്കളുടെ ഹൃദയത്തെ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ അവസരങ്ങളെ നന്നായിട്ട് നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്നൊക്കെ ദൈവം നൽകുന്ന ഇടപെടലുകൾ തിരിച്ചറിയാൻ കിട്ടുന്ന ഏത് അവസരവും വളരെ ഭംഗിയായിട്ട് ഞാൻ ഇതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ട്
ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ട് നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാൻ ഏക മനസ്സോട് സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടത്തി. വേറെ ചില വിവർത്തനങ്ങളിലൊക്കെ വായിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണമുള്ള മനോഭാവത്തോടുള്ള മാത്രം ആറ്റിറ്റ്യൂഡ് എന്ന വാക്ക് ആപ്റ്റസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന് ആ വാക്കിന്റെ അർത്ഥം പിക്ചർ. നമ്മളൊരു ചുരിദാർ ധരിച്ചാൽ, നമ്മളൊരു ഷർട്ട് ഇട്ടാൽ, നമ്മളൊരു പാൻസ് ധരിച്ചാൽ നമ്മൾ പറയാറുണ്ട് അത് പിറ്റാന്ന് പറയാറ്, അല്ലെ പറയാറുണ്ട് അത് പിറ്റല്ലെന്ന് പറയാം. അപ്പം സുവിശേഷത്തിന്റെ പ്രവർത്തികൾ നമ്മളിൽ സംഭവിക്കണം യോഗ്യമായ ഒരു സ്വഭാവത്തോട് വളരെ ഫിറ്റായിട്ടുള്ള ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ സുവിശേഷത്തിന്റെ ക്രിയാത്മകമായ പ്രവർത്തികൾ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുന്നു. അതിനുവേണ്ടി അപ്പോസ്തോലൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്, യോഗ്യമായ മനോഭാവത്തോടുകൂടെ മാത്രം നടത്തി. നമുക്കറിയാം BC 357 മാസിഡോണിയയിലെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രണ്ടാമനാൽ പണികഴിപ്പിക്കപ്പെട്ട റോമിലെ കാരാഗ്രഹം AD 61-62 സുവിശേഷ ഘോഷണാർത്ഥം തടവിലായിരിക്കുന്ന ധന്യനായിരുന്നു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് 4 ലേഖനങ്ങൾ ആ പ്രാരംഭത്തിൽ എഴുതി നമുക്കറിയാം. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനം. ഫിലിപ്പിയ ലേഖനത്തിൽ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്ന രണ്ടു മൂന്ന് കൂട്ടം കാര്യം, ഒന്ന് കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കാൻ, അത് കർത്താവിൽ എപ്പോഴും സന്തോഷം. ഫിലിപ്പിയ ലേഖനത്തെ കുറിച്ച് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് തന്നെ പോൾസ് ജോയിലൂസിന്റെ സന്തോഷത്തിന്, കാരണം 4 അധ്യായത്തിൽ 16 പ്രാവശ്യം ഉപയോഗിക്കപ്പെടുന്ന പദമാണ് സന്തോഷം. 4 സന്തോഷത്തെ കുറിച്ച് അദ്ദേഹം, ഒന്ന് ദ ജോയിൻ സഫറിങ് കഷ്ടതയിലുള്ള സന്തോഷം, 2 അധ്യായത്തിൽ പറയുന്ന സന്തോഷം ദ ജോയിൻ സെർവിങ് സേവനം ചെയ്യുന്ന, 3 അധ്യായത്തിൽ പറയുന്ന സന്തോഷം ഇത് ജോയിൻ ബിലീവിങ് വിശ്വസിക്കുന്നതിനുള്ള സന്തോഷം, 4 അധ്യായത്തിൽ പറയുന്ന സന്തോഷം ഇത് ജോയിൻ ഗിവിങ് കൊടുക്കുന്നതിനുള്ള സന്തോഷം. അപ്പൊ ഫിലിപ്പ ലേഖനത്തിൽ ഏകദേശം 4 അധ്യായത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്യും, ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിൽ സന്തോഷിക്കും. അതുപോലെ തന്നെ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമാണ് യോഗ്യമായ മനോഭാവത്തോടുകൂടി പറയാം. ഒരുപക്ഷെ നിങ്ങളെ വന്ന് ഇനി കാണാൻ ഒരു സാധ്യത അല്ല, ഇനിയും കാണാൻ പറ്റാതെ ദൂരത്തു നിന്ന് ഒരുപക്ഷെ നിങ്ങളുടെ അവസ്ഥകൾ എഴുത്തിലുള്ളവരോ കേൾക്കാനുള്ള ഒരു അവസരമേ ഉണ്ടായാൽ ഏതാ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. സഭാ ഹോളുകൾ തുറക്കുക, പണ്ടത്തെ പോലെ ഒരു ആരാധന വെളിപ്പെടുന്നു, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ദൈവത്തിന്റെ നിർണയത്തിൽ സ്തോത്രം ഉള്ള കാര്യം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സ്തോത്രം, ദൈവാത്മാ ഓർപ്പിക്കുക, ഒരുപക്ഷെ വന്ന് കാണാൻ പറ്റുന്ന വരാം, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് കേൾക്കാനുള്ള അവസരമേ ഉണ്ടാകത്തുള്ളൂ. രണ്ടിലേത് സംഭവിച്ചാലും നിങ്ങളെ കുറിച്ചുള്ള എന്റെ ആഗ്രഹം, നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ സുവിശേഷത്തിന് യോഗ്യമാവണം മാത്രം. സ്തോത്രം. അപ്പോൾ തന്നെ ഒരു കാര്യം പറയാ, നിങ്ങൾ യോഗ്യമായി നടക്കുമ്പോൾ, ഉറപ്പാണ്, യോഗ്യമായ മനോഭാവത്തോടുകൂടെ നടക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങളുടെ കൃത്യജീവിതത്തിൽ നിങ്ങൾക്കൊരു വലിയ പോരാട്ടം. നിങ്ങൾ വളരെ വൈതരണ്യങ്ങളെ നേരിടേണ്ടി വരും, നിങ്ങൾ വലിയ പോരാട്ടത്തെ നേരിടേണ്ടി വരും, നിങ്ങൾ വലിയ വെല്ലുവിളികളെ നേരിടും. ഈ പോരാട്ടങ്ങളുള്ള ജീവിതത്തിൽ സുവിശേഷത്തിന് ഫിറ്റായ ഒരു മനോഭാവത്തോടുകൂടെ നിങ്ങൾ, ഞാന് പ്രാരംഭത്തിൽ ഉറപ്പിക്കുവാൻ, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റിദ്ധരിക്കപ്പെടും. ജീവിതയാത്രയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യത. നമുക്കറിയാം ക്രിസ്ത്യാനിയായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിയായിട്ടുള്ള ജീവിതത്തിൽ അതിനകത്ത് പോരാട്ടം ഉണ്ടെന്നുള്ളത് നമ്മുടെ കർത്താവ് തന്നെ ഉറപ്പിച്ചിരിക്കുന്നത് അല്ലേ.
ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ലജ്ജിക്കരുതെന്നാണ് ദൈവത്തിന് ആവശ്യം. അപ്പൊ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ ആരാഗ്രഹിച്ച ന്യായമായിട്ടും അവർക്ക് എന്തുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ഇച്ചിരൂടെ ഞാൻ പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കപ്പെടാം. എവിടെയൊക്കെ എവിടെയൊക്കെ കർത്താവുമായി ചേർന്ന് നടക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന മൂന്ന് മേഖലകളെയാണ് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ ഓർപ്പിക്കുവാൻ. അത് ഒരു വാത്സല്യ സഹോദരിയുടെ അനുഭവത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ. ഒന്നാമത്, ആ സ്ത്രീ തെറ്റിദ്ധരിക്കപ്പെട്ട സ്ഥലത്തെയാണ് ആദ്യം നിങ്ങൾ വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 10:38 ലൂക്കോസിന്റെ സുവിശേഷം 10:38 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. പിന്നെ അവർ യാത്ര പോകുകയും അവനൊരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈ. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായി. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടു. മാർത്തയാൽ വളരെ ശുശ്രൂഷയാൽ തുടങ്ങി അടുക്ക വന്നു. കർത്താവേ, എന്റെ സഹോദരി എന്നെ ശുശ്രൂഷയ്ക്ക് തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാൽ. 42 വാക്യം. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നും മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ഈ പദമൊക്കെ നമുക്ക് വളരെ സുപരിചിതം. എങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ നിന്നൊരു കൂത് ഞാൻ പറഞ്ഞു തരാം. കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് ചെന്ന ഒരു വീടിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചത്. നമ്മുടെ കർത്താവിന്റെ പൊതു ശുശ്രൂഷ കാലഘട്ടങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങളിൽ യേശു വചനം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ സ്ഥലം ഒരു വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ വചനം പറഞ്ഞു കൊടുത്തതിന് ശേഷം 5000 പേർക്ക് ഫുഡ് കൊടുത്ത കാര്യം ഒരുപക്ഷെ ശാരൂരിലെ തിരുവല്ലായുടെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഭക്ഷണശാലയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. അല്ലെ, കുമ്പനാട് കൺവെൻഷന് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ അത് കഴിഞ്ഞ് വെച്ച് ഫുഡ് കൊടുക്കുന്നു. യേശു 5000 പേർക്ക് ഫുഡ് കൊടുക്കും. അങ്ങനെയാണ് ന്യായമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഗ്രൗണ്ടിൽ അതിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വചനം കേട്ടിട്ടുണ്ട്. ചിലർക്കൊക്കെ തിരക്കുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാൻ നിന്നിലാണ്. ഈ തിരക്ക് കൂടുമ്പോഴാണല്ലോ ഫുഡ് കഴിക്കാതെ പോകുന്നത്. പക്ഷെ അങ്ങനെ അത്രയും തിരക്കൊന്നും അന്നത്തെ ആളുകൾക്ക് ഇല്ലെന്നുള്ള ഒരു സത്യം പോട്ടെ. എന്നാലും യേശു ആദ്യം പ്രസംഗിച്ച സ്ഥലം ഒരു ഗ്രൗണ്ടിൽ വലിയ ആളുകളുടെ നടുവിൽ പ്രസംഗിക്കുക, നൂറുകണക്കിന് ആളുകൾ. ഇതേ യേശു തന്നെ അടുത്തത് പ്രസംഗിച്ചൊരു സ്ഥലമാണ്. അതെവിടാന്നറിയോ? അത് യഹൂദന്മാരുടെ പള്ളിയിൽ അവൻ ഉപദേശിച്ചതിനെ കുറിച്ച് മുഴുകാണ്. ഉഷാരത്തെ കണ്ടാലെ മലമേക്കേറി അവരോട് സംസാരിച്ചു, പടകിൽ ഇരുന്നു കൊണ്ട് ധാരാളം ജനത്തോട് സംസാരിച്ചു. ഇതൊക്കെ നമുക്കറിയാം. രണ്ടാമത് യേശു സംസാരിച്ച സ്ഥലമാണേത്, യഹൂദന്മാരുടെ പള്ളി. അപ്പം ആദ്യം സംസാരിച്ചത് എവിടാ, വലിയ ഗ്രൗണ്ട്. പിന്നെ സംസാരിച്ചത് എവിടാ, ചർച്ചിൽ. ഇതേ കർത്ത മൂന്നാമത് ഇപ്പോ ഒരിടത്ത് വന്നിരിക്കുക. എവിടൊക്കെ വന്നിരിക്കുന്നത്, വീട്ടിൽ. വീട്ടിൽ വന്നേച്ച് വീട്ടിൽ ഇരുന്ന് തന്നെ പറയാം, വീട്ടിൽ ഇരുന്ന് വചനം പറയും. അപ്പൊ വീട്ടുകാരെന്നെ എടുത്തു, വീട്ടുകാർ വചനത്തെ കൈക്കൊള്ളു. എല്ലാവരും അല്ല, ഒരാൾ. അപ്പം പണ്ട് വലിയ ഗ്രൗണ്ടുകളിലായിരുന്നു പ്രസംഗം നടന്നുകൊണ്ടിരുന്നത്. ഇച്ചിരി കഴിഞ്ഞപ്പോ സഭാവോളിനകത്തായിരുന്നു പ്രസംഗം നടന്നത്. ഇപ്പൊ അതേ സുവിശേഷം എവിടെ വന്നിരിക്കുകയാണ്, വീട്ടിൽ വന്നിരിക്കും. അത് സൂമിലൂടെ അല്ലെ, ഫേസ്ബുക്കിലൂടെ അല്ലെ, TVയിലൂടെ ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ വരിക. വീട്ടിൽ വചനം വരുമ്പോ വീട്ടിൽ വരുന്നെന്നുള്ള ആഗമത്തിൽ അതിനെ ചെറുതായി കാണാം. ദൈവവചനത്തെ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ, അതിനെ മനസ്സ് തുറന്ന് കൈക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? വചനത്തിന്റെ മുമ്പിൽ ഒരുങ്ങിയിരിക്കണമെന്ന്. ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കവർ കപ്പലിന്റെയും മേടിച്ചുകൊണ്ടിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.
ചിലർ വീട്ടിലായതുകൊണ്ട് ആ ഒരു പിക്നിക് മൂഡിലൊക്കെ ഇരിക്കാറുണ്ട്. ഞാനാണെങ്കിൽ നിരന്തര ഈ ദിവസങ്ങളിൽ സൂമിലും അവിടെ ഇവിടെ ഒക്കെ പ്രസംഗിക്കാറുണ്ട്. ഇന്ന് രാവിലെ ആണെങ്കിലും ഒരു അമേരിക്കയിൽ ഒരു ചർച്ചിന്റെ മെസ്സേജ് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കൂടെ കയറിയത്, അത് കഴിഞ്ഞാൽ പൗരശനി പ്രസംഗിച്ചു, അതും കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കൂടെ കയറിയത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഈ മുന്നിലിരിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മിക്കവാറും പലയിടത്തും ആളുകൾ വീഡിയോ ഓഫ് ചെയ്തിട്ടാറുണ്ട്, നെറ്റിന്റെ ഇഷ്യൂ ഒക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പിന്നത്തെ ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് നെറ്റ് അത്ര വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. കാര്യം നിങ്ങൾ ഓഫ് ചെയ്തിട്ടാൽ എന്റെ നെറ്റ് കൂടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓൺ ചെയ്തിടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ഓൺ ചെയ്തിട്ടാൽ നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഞാൻ വചനം പറയുന്നത്. സ്തോത്രം. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വചനം പറയുമ്പോഴല്ലേ എനിക്കും പ്രസംഗിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? വചനം കേൾക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. പലരും എന്ത് ചെയ്യാറുണ്ട്? ഈ അപ്പുറത്ത് സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരുങ്ങിയിരിക്കും. എന്താ ഒരു പാക്കറ്റ് ലേസും ഒരു പാക്കറ്റ് കപ്പലണ്ടിയും ഒക്കെ കൊണ്ട് ഇത് കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും മിക്കവാറും ദിവസങ്ങളിലെല്ലാം ഉപവാസം ഉപവസിച്ചുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് വചനം പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്നവർ കഴിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നറിയോ? ഇല്ലാത്ത വിശപ്പുണ്ട്. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കാൻ ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞത് സഭാ ഹോളിൽ ഇരിക്കുന്ന അതേ മനോഭാവത്തോട് വചനത്തിന്റെ മുമ്പിൽ ദൈവമക്കൾ ഇരിക്കണം. വചനത്തിന്റെ മുമ്പിൽ മാർത്തയുടെ മനോഭാവം അല്ല നമ്മൾ കാണിക്കേണ്ടത്, വചനത്തിന്റെ മുമ്പിൽ മറിയയുടെ മനോഭാവം. കാൽക്കലിരുന്ന് തുറവിയോടുകൂടെ വചനം എന്ത് ചെയ്യണം? സ്വീകരിക്കണം. എനിക്ക് സന്തോഷം തോന്നുന്നു ഒത്തിരി പേര് സ്ക്രീൻ തുറന്ന് കാണിക്കുന്നു. നിങ്ങൾ എല്ലാവരും സഭാഗോളം ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നത് കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ തന്നെ വേണം വചനത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ. നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കാണുന്നതല്ലേ ഞങ്ങൾക്കൊരു സന്തോഷമുള്ളത്? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സ്തോത്രമൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഇഷ്ട മുഖത്ത് ഇഷ്ടക്കേടും മുഖത്ത് കാണിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? വചനത്തിന്റെ മുമ്പിലിരിക്കേണ്ടത്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചാട്ട് ഈ ലോക്ക്ഡൌൺ കാലം, ലോക്ക്ഡൌൺ കാലം നമുക്ക് ഒത്തിരി അറിവുകൾ തന്ന കാലമാണ് അല്ലെ. പ്രത്യേകിച്ചും ഈ സിസ്റ്റങ്ങളെ കുറിച്ചൊക്കെ, ഈ സൂം എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഇപ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് ധനവാന്റെ ലാസറിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ തലവാലെ ഇതൊക്കെ തന്നെയായിരിക്കും ഉപയോഗിച്ചാൽ വെബ്സോ സൂമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാര്യം അങ്ങോട്ടും കാണാം ഇങ്ങോട്ടും കാണാം, അങ്ങോട്ടും പറയുന്നത് കേൾക്കാം ഇങ്ങോട്ടും പറഞ്ഞു കേൾക്കാം. പക്ഷെ അങ്ങോട്ടും വരാൻ പറ്റത്തില്ല ഇങ്ങോട്ടും വരാൻ. തലവാൻ ആവശ്യപ്പെടുന്നില്ലേ അങ്ങോട്ടൊന്നും വരാൻ അല്ലെ ഇങ്ങോട്ടൊന്നും വരാൻ? അപ്പം ഇതൊക്കെ അന്നത്തെ ടെക്നോളജി ഒക്കെ ഇല്ല. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ കൊറോണ കാലം നമുക്ക് മനസ്സിലാക്കി തന്നു ഒത്തിരി കാര്യങ്ങൾ. അതിന്റെ ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒരു പദം ക്വാറന്റൈൻ അല്ലെ, അതുപോലെ ലോക്ക്ഡൗൺ. ഇതൊക്കെ ഈ ബൈബിളിലുള്ള കാര്യങ്ങളാണ്. സംഖ്യാപുസ്തകം 12 അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു മത്സരം, ആങ്ങളെയും പെങ്ങളും, രണ്ട് ആങ്ങളമാരും ഒരു പെങ്ങളും അല്ല, ഒരാങ്ങളെ ഒരു പെങ്ങളും കൂടെ കൂടി ആങ്ങളക്കെതിരെ മത്സരിച്ചു. ആങ്ങളെ കല്യാണം കഴിച്ചത് ശരിയായ വീട്ടിലില്ല എന്നല്ലെന്ന് പറഞ്ഞ് വലിയൊരു മത്സരം. നാത്തൂനും നാത്തൂനും നമ്മളുടെ മത്സരം. അങ്ങനെ മത്സരം ഉണ്ടായപ്പോ എന്നാ സംഭവിച്ചെന്നറിയാവോ? സംഭവിച്ചത് ആ വീട്ടില് ഒരാൾക്ക് കുഷ്ഠം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ആരെ കുറിച്ചാണെന്നറിയാം. അപ്പൊ ആവശ്യമില്ലാത്ത മത്സരങ്ങളാണ് സത്യം പറഞ്ഞ സഭയെ കഷ്ടത്തിലാക്കിയതെന്ന് ഞാൻ ഈ പറഞ്ഞു വരാൻ പോകും. സ്തോത്രം. അപ്പൊ ഈ കുഷ്ഠം വന്നപ്പോ ആ പുള്ളിക്കാറ്റ് എവിടാക്കിയെന്നറിയാവോ? ക്വാറന്റൈനിലാക്കി. അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് വന്ന് കോവിഡ് രോഗിയെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോകുന്ന പോലെ എന്ത് ചെയ്തെന്നറിയോ? ഈ പുള്ളിക്കാരത്തെ കൊണ്ട് ക്വാറന്റൈനിലാക്കി, ആംബുലൻസിൽ കൊണ്ട് ക്വാറന്റൈനിലാക്കി. 7 ദിവസം, 7 ഇത് 14 ദിവസം അല്ലെ, 7 ദിവസം ക്വാറന്റൈനിലാക്കി. അങ്ങനെ 7 ദിവസം ക്വാറന്റൈനിലാക്കിയ ദിവസങ്ങളിൽ 15 വാക്യം പറയുന്നു, 12:15 സംഖ്യ. ആ 7 ദിവസം ചർച്ച് എവിടായി? ലോക്ക്ഡൌണിലായി. അപ്പൊ ആദ്യത്തെ ലോക്ക്ഡൌണിൽ വന്നത് ഏത് സഭയാണ്? മരുഭൂമിയിലെ സഭ. എന്നാ കാര്യം? ഒറ്റ കാര്യം, മത്സരം. അപ്പൊ ശ്രദ്ധിക്കണം, ആവശ്യമില്ലാത്ത മത്സരം വീടുകളിലകത്ത് നടന്നാൽ, ആവശ്യമില്ലാത്ത മത്സരം വീടുകളിൽ സംഭവിച്ചാൽ ഞാനിന്ന് മുതൽ ഓർപ്പിക്കുന്നു, അതൊരു പക്ഷേ നമ്മളെ ലോക്ക്ഡൌണിലാക്കാം, നമ്മുടെ നന്മകളെ അത് മുടക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുക, എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ ആവശ്യമില്ലാതെ മത്സരിക്കരുത്. അപ്പൊ ഈ വീട്ടിൽ വചനം വന്നപ്പോൾ ഉള്ള ഒരു കുഴപ്പം, ഒരാൾ വചനം സ്വീകരിച്ചു, മറ്റേയാൾ സ്വീകരിച്ചു. സ്വീകരിക്കാത്ത ആളിനെ സ്വീകരിക്കുന്ന ആളിനോട് എന്ത്? ഒരു ചെറിയ ഈഗോ ക്ലാഷ്, ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഈ ഈഗോ ക്ലാഷ് നിമിത്തം കുറ്റപ്പെടും.
ഈ കോവിഡ് കാലം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വീടുകളിൽ ഉണ്ടാക്കിയ വലിയൊരു പ്രശ്നം തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്തി. വചനം കേട്ടോ, ആരാധിച്ചോ. ഒരു കാലത്ത് നന്നായിട്ട് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഞങ്ങളൊക്കെ ആയിരക്കണക്കിന് ദൈവമക്കളുടെ വിഷയം അറിയുന്നുണ്ടാണ് ഞാനിത് പറയുന്നത്. അറിഞ്ഞ കാര്യമൊന്നും പറയല്ല, എനിക്ക് മനസ്സിലാകുന്ന കാര്യം കുറ്റപ്പെടുത്തും. വചനം കേൾക്കുന്നവരെ കുറ്റപ്പെടുത്തും, പ്രാർത്ഥിക്കുന്നവരെ കുറ്റപ്പെടുത്തും. അപ്പൊ ഈ വീട്ടിൽ യേശു വന്നപ്പോൾ വചനം കൈക്കൊണ്ട മറിയ എന്ത് ചെയ്യ, തെറ്റിദ്ധരിക്കും. അപ്പോ ഒന്നാമത് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇവിടെ നിന്ന് പറ വീട്ടിൽ. ഇച്ചിരൂടൊന്ന് തീരുമാനമെടുത്ത് കർത്താവിനോട് അടുത്തിരിക്കാൻ തീരുമാനിച്ചു. ഉറപ്പായിട്ടും വീട്ടിൽ തെറ്റിദ്ധരിക്കും. നിങ്ങൾ പറയുന്ന സ്തോത്രം ഒരു രണ്ടെണ്ണം കൂടി കൂടുതൽ പറഞ്ഞേക്കാവെന്ന് വെച്ച നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾ എന്നും പറയുന്നതിനേക്കാൾ ഇന്ന് ഇച്ചിരൂടെ ഒന്ന് ആരാധിച്ചേക്കാവെന്ന് വെച്ച നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾ എന്നും വായിക്കുന്നതിനേക്കാൾ ഇച്ചിരൂടെ ഒന്ന് ഉച്ചത്തിൽ വചനം വായിച്ചേക്കാം എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ആ പിള്ളേരൊക്കെ പറയുന്ന കേട്ടിട്ടില്ല, പപ്പായുടെ പ്രാർത്ഥനയ്ക്ക് എന്നാ അമ്മ ഇരുന്നാല്. വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഇതാണല്ലോ, തുടങ്ങാനേ അറിയത്തുള്ളൂ, നിർത്താൻ അറിയും. എത്ര നേരമായി. അപ്പൊ വീടിനകത്ത് അവൾ തെറ്റിദ്ധരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടുന്ന് മുന്നോട്ട് പോവാം പെട്ടെന്ന്. വീടിനകത്ത് തെറ്റിദ്ധരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ആര് നിന്നെ തെറ്റിദ്ധരിച്ചാലും ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു യേശു ഉണ്ടെന്നുള്ള തിരിച്ചറിവോടെ വേണം ശബാരാധന. കർത്താവിന്റെ വചനം സ്വീകരിക്കാൻ ഇറങ്ങിയ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തെറ്റിദ്ധരിക്കും. സാറൊക്കെ ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. മുടിഞ്ഞു പോവെന്നൊക്കെ പറഞ്ഞ് ത്യാഗിട്ടി തെണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, തെണ്ടി കുത്തുപാള എടുക്കും എന്നൊക്കെ പറഞ്ഞില്ല. എന്നാത്തിന്റെ പേരില്ല, വീതം ചോദിച്ചതിന്റെ പേരിലാണ്. വചനം കേൾക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും തീരുമാനിച്ചതിന്റെ പേരിലല്ലേ ഒറ്റപ്പെടുത്തിയത്. എനിക്കറിയാം ഇന്ന് ഒറ്റപ്പെടുന്ന രാജബാബുവൊക്കെ ആ ചത്തിന്റെ ഭാഗമാണ്. അദ്ദേഹമൊക്കെ ഞങ്ങളുടെ സഭകളിൽ ഒരു വർഷങ്ങൾക്കും വരുന്നു. എൻ്റെ അമ്മയൊക്കെ സ്നാനപ്പെട്ടപ്പോ എൻ്റെ അമ്മാച്ചനൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ കാതലയും കഴുത്തലും ഒക്കെ പറിച്ചിട്ട് അത്തിക്കത്തെങ്കിലും കലക്കവളം ഇല്ലാഞ്ഞിട്ടാണോ നീ റാന്നി വന്ന് മുങ്ങിയത്, നിന്റെ പിള്ളാരെ കെട്ടിക്കുന്ന കാലത്ത്. ബാക്കി ഞാൻ പറഞ്ഞു, നീയൊന്നും ഗതി പിടിക്കുന്നു, നിന്റെ ഒക്കെ കൂടെ ആര് കാണും, ചാകുമ്പോ ആര് കൂടെ കാണും. ആ അമ്മാച്ചൻ ഇന്നിപ്പോ എന്റെ ഓരോ മെസ്സേജ് ഷെയർ ചെയ്യും, അനീഷ്മോ പ്രസംഗിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഒറ്റപ്പെടുമ്പോ ഓർത്തോണം, ഒറ്റയ്ക്കാകുമ്പോ ഓർത്തോണം, ആര് കൂടില്ലെങ്കിലോ നിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു യേശു നിന്നെ കൊണ്ടെന്നുള്ള കാര്യം ഓർത്തോട് വേണം ഈ പകൽ ദൈവത്തെ ആരാധിക്കാൻ. എനിക്ക് ആ വരികൾ ഒത്തിരി സന്തോഷമാണ്. പാടാനൊന്നും അറിയത്തിന്റെ കാര്യം, അത് മാത്രമല്ല തൊണ്ടയെല്ലാം കൂടിയിരിക്കുക. ഇന്നലെ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി മുതൽ പൗരുഷന്റെ 18 മണിക്കൂറത്തെ ആ അത്യുന്നതന്റെ മറവിലെന്ന ശുശ്രൂഷ ഇങ്ങനെ നിരന്തര ആരാധനയിലും ഒക്കെ അരങ്ങുണ്ട്. നന്നായിട്ട് തൂക്കിയിരിക്കുക. വെളുപ്പിനെന്ന 2 മണിക്കാണ് ഞാൻ വീട്ടിൽ പോയി കിടന്നത്. അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് എഴുന്നേറ്റ് അമേരിക്കയിലെ ഷിബു തോമസ് പാസ്റ്റർ ചർച്ചിൽ പ്രസംഗിച്ചേച്ച, പിന്നെ പൗരുഷനി പ്രസംഗിച്ചേച്ച, ഇപ്പൊ നിങ്ങളും ഉറപ്പിക്കുന്നു, ഇനി ഉച്ചയ്ക്ക് UK പ്രസംഗിക്കണം, വൈകിട്ട് പിന്നെ വേറെ കാനഡയിലുണ്ട്. തിരക്കാന്ന് പറയാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ പള്ളിയൊക്കെ വിട്ടേച്ചിറങ്ങുമ്പോ നീയൊന്നും ഗതി പിടിക്കത്തില്ല, നിന്റെ കൂടെ ഒന്നും ആര് വിട്ടുന്ന ഒരു കാലത്ത് ഒറ്റപ്പെടുത്തിയ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ആയിരക്കണക്കിന് ദൈവം ഓറ്റപ്പന്മാരായി, ഓറ്റപ്പന്മാരായി സഹോദരങ്ങളായി
പ്രിയപ്പെട്ടവരായി നിങ്ങളെ അടച്ച മുറിക്കകത്തായിരിക്കും നിങ്ങളായിരിക്കുന്നത്. നിങ്ങളെ അറിയാൻ ആരെ കാണത്തില്ല, നിങ്ങളെ കൂടെ നിൽക്കാൻ ആരെ കാണത്തില്ല. ഒത്തിരി വേദനകളും കടഭാരങ്ങളും അനുഭവിക്കുന്നവരായിരിക്കാം നിങ്ങൾ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, വചനത്തിന്റെ മുമ്പിൽ ഒരു ഉറച്ച തുറവിയോടുകൂട്, ഒരു ഉറച്ച മനോഭാവത്തോടുകൂട് ആരാധിക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഒരു പറയട്ടെ, നിങ്ങളെ പച്ച കുതിരിക്കുന്നവരെ ചേർന്നത് പാടാവോ? പറ്റിച്ചേർന്നാവൻ നിൽക്കുമേ ഓടുവീലൻ പച്ചത്തു ചേർന്നേ, പറ്റിച്ചേർന്നാവൻ നിൽക്കുമേ ഓടുവീലൻ പച്ചത്തു ചേർന്നേ. ഗുരുവിട്ടോടുവിൽ ഞാനൻ നാട്ടിൽ വീടിന്റെ ഉള്ളു പാടിയിടും ജയഗീതമേ, ഞാൻ പങ്ക പാടുകളെ ഉറ്റവർ സ്നേഹീത പച്ചം തിരിഞ്ഞു നിന്നു മുറ്റും വീടക്ക് നിട്ടി തള്ളിയിടുമോ. പച്ചം തിരിഞ്ഞു നിന്നു മുറ്റും വീടക്ക് നെട്ടി തള്ളിയിടുമോ. ചേർന്ന് പറ പ്രിയപ്പെട്ടവരെ, പറ്റിച്ചേർന്നാവൻ നിൽക്കുമേ. അമ്മച്ചി ആരും കൂടില്ലേ? ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണോ? മക്കൾ പോലും നിങ്ങൾ പറയുന്നത് കേൾക്കാറില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരുത്തനുണ്ട് കേട്ടോ, നില തനിച്ചു വിടാത്ത ഒരുത്തനുണ്ട്. ആളുകൾ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, ആളുകൾ നിന്നെ വിമർശിക്കുമ്പോൾ, ആളുകൾ നിന്നെ കളിയാ എന്തോ, ഞാൻ ഇന്ന് മുതൽ ഇത് ഭയങ്കര ആത്മഭാരത്തോടും അതിനേക്കാൾ പുറത്ത് തുറന്ന മനസ്സോടും കൂടെ ചിലരോട് ദൂതായിട്ട് പറയുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോ, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോ, നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ അപ്പന്റെയും അമ്മയുടെ സഹോദരങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു യേശു അപ്പൊ ഒന്നാമത്തെ പോരാട്ടം വീട്ടിൽ നിന്ന്. ഇനിയും മറിയ ഞാൻ മുന്നോട്ട് ശ്രദ്ധിക്കും. മറിയ ഇവിടെ നേരിട്ട രണ്ടാമത്തെ പ്രശ്നം, സാലിയാന്റെ ഒക്കെ ആചാരത്തിലാണ് ഞാൻ ഇപ്പോഴാ സ്ക്രീനിൽ കണ്ടത്. ആ കുടുംബങ്ങളൊക്കെ കാണുന്ന ഒത്തിരി കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി തീർത്തു. ചാർലി ചാനൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും അവരുടെ ചർച്ചിന്റെ സൂചി. അപ്പൊ രണ്ടാമത് മറിയ തെറ്റിദ്ധരിക്കപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 11:32. യോഹന്നാന്റെ സുവിശേഷം 11:32. നിങ്ങളിൽ ആരെങ്കിലും വായിച്ചാൽ, വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സ്ക്രീൻ ഓൺ ചെയ്യാൻ മോഡ് മാറ്റാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുക. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവരെ കാൽക്കൽ വീണു. കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, വീട്ടിൽ അവളോടുകൂടി ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരയുവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. ഇവിടെ ഇവള് ഭയങ്കര വേദന സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാനത് കൂടുതൽ വിവരിക്കുന്നു. കർത്താവിന് പ്രിയനായ അപ്പൊ തന്നെ അവളുടെ ഏറ്റവും അടുത്ത അവളുടെ ഹൃദയം അവളെ തുറക്കുന്ന അവളുടെ സഹോദരനായ ലാസർ മരിച്ചു. അസുഖം സീരിയസ് ആയപ്പോഴൊക്കെ അവൾ പ്രതീക്ഷിച്ചിരുന്ന കർത്താവ് വന്ന് വിളിപ്പിക്കുക, മരിച്ചപ്പോഴും ഒക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു കർത്താവ് വിടുവിക്കുമെന്ന്, വരുമെന്നും വിടുവിക്കും. പക്ഷെ ഇപ്പം എന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്രം, അവിടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. കാര്യം 4 ദിവസമായി
ഇപ്പൊ കാവ് വളരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കരയാൻ മാത്രമേ കഴിയും. പിന്നെ കുറെ ദിവസമായിട്ട് കരയുന്നുണ്ട്, കൂടെ കരയാൻ കുറച്ചുപേരെ കിട്ടി, എല്ലാരും കൂടി ഇരുന്ന് കരയാം, ഒരു സമൂഹം മുഴുവൻ ഇരുന്ന് കരയാം. കരയുന്ന വീട്ടിൽ ഒരു ശ്രുതിയുണ്ട്, യേശു വന്നു. അപ്പോ ഇതൊന്നും അറിയാം, അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിപ്പോ അങ്ങോട്ടെ യേശുവിൻ്റെ അടുക്കൾ. അപ്പൊ അവളോടും ഇരുന്ന ഭൂതന്മാർ അവളെ കണ്ടിട്ട് എന്തോ അവള് കരയാനായിട്ട് പോവാ. അവൾ അങ്ങോട്ടാ പോയത്, യേശുവിന്റെ അടുക്കൽ വിട്ടത്. ഭൂതന്മാര് തെറ്റിദ്ധരിച്ച എന്തോ അവള് കരയാനായിട്ട് പോയ. അപ്പൊ രണ്ടാമത് തെറ്റിദ്ധരിക്കുന്നത് കൂടിയിരിക്കുന്ന സമൂഹത്തിൽ എന്താ ഒരു സമൂഹം. മർത്തോപ്പ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ, യാക്കോവ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ, സ്തോത്രം, വേദനകളിലും സങ്കടങ്ങളിലും എല്ലാം കൂടുണ്ടാകാമെന്നൊക്കെ പറഞ്ഞ് ഇടവകക്കാര് തെറ്റിദ്ധരിച്ചു. അപ്പൊ ന്യായമായിട്ടും രണ്ടാമത് എന്ത് തെറ്റിദ്ധരിക്കും, ആര് തെറ്റിദ്ധരിക്കും? സമൂഹം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, വേദനിക്കുന്നവന്റെ വേദന പറഞ്ഞു ആ വേദനകളെ പരിപൂർണമായി ഉൾക്കൊള്ളാൻ മനസ്സുള്ള യേശുവിന് ഇന്ന് പകലും നമ്മൾ ആരാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേദന എന്താണെന്ന് അത് തുറന്നു പറഞ്ഞു വേദനകളെ ഉൾക്കൊള്ളാൻ കഴിയും. മാത്രമല്ല കേട്ടോ, യേശു ഈ വേദനകളെ വെറുതെ ഉൾക്കൊള്ളുമെന്ന് മാത്രം, വേദനകൾക്ക് പരിഹാരം വരുത്തുന്നത് ആ വേദനകളെ യേശു കാണുന്ന മനോഭാവം. ഞാൻ പറയാം, കുട്ടി മരിച്ചെന്ന് അവരല്ല, പക്ഷെ യേശു പറഞ്ഞ തുറന്നു വന്നു. അന്നേരം മരണത്തെ യേശു എന്തായിട്ട് എല്ലാരും കാണുന്ന പോലെ ഒന്നും യേശു. സമൂഹം നിങ്ങളുടെ പ്രശ്നത്തെ വലിയ കടുപ്പും വലിയ ശാപവും വലിയ ഭാരമൊക്കെ ആയിട്ട് കാണും. എന്റെ കർത്താവ് നിങ്ങളുടെ പ്രശ്നത്തെ കാണുന്നത് ശാപവും നടവും ഭാരമായിട്ടൊന്നുമല്ല, നിങ്ങളുടെ പ്രശ്നം സാക്ഷ്യത്തിനുള്ള വലിയ അനുഭവമാണ്. കർത്താവ് മാറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരെ എന്നെ കേൾക്കുന്നുണ്ട്, ആ കരുവർത്തി വിളിക്കുന്ന സ്തോത്രം ചെയ്യാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിയും പ്രിയപ്പെട്ടവര്. വേദനകള് ഈ നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, മത്തായി 11 പറഞ്ഞില്ല, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമന്നവരെ നിങ്ങൾ എന്റെ അടുത്തിലേക്ക് പോവാ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം, ആശ്വസം അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് 4 ദിവസമായി അവൾക്ക് അവളുടെ വേദന പറയാൻ, കർത്താവ് ഇതാ എന്റെ പ്രശ്നം, 4 ദിവസമായി 4 ദിവസം 24, 24, 48, 48, 96 മണിക്കൂർ പോസ്റ്റ്മോർട്ടം നടത്തി നല്ല പരിചയമുള്ള ഡോക്ടർ. ഈ അടുത്ത സമയത്ത് ഞാൻ ചോദിച്ചു, ഡോക്ടറെ 96 മണിക്കൂർ ഓടി കല്ലറയിരുന്ന എന്തോ സംഭവിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഉറപ്പായിട്ടും കണ്ണീന്ന് മുഴുവറങ്ങി. അപ്പം മുഴു ചലിക്കുന്ന വിഷയത്തിൻ്റെ ഒരിടപെടൽ നടത്തുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിച്ചു. എനിക്കൊരു മുന്നിൽ പോവുക, വീട്ടിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു, സമൂഹത്തിന്റെ മുമ്പിലൊക്കെ തെറ്റിദ്ധരിക്കുന്നു. ഇനി മറിയെ നമ്മൾ കാണാൻ പറ്റുന്ന 3-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 3-ാം വായിച്ചു. 12-ാം അധ്യായത്തിന്റെ 3-ാം യേശു മരിച്ചവരിൽ ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസ തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിന് കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാലത്ത് വീർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തെന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ചൊരു വിചാരം കൊണ്ട് ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശു അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവളത് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് എന്നിരിക്കട്ടെ. അപ്പൊ ഇവള് തെറ്റിദ്ധരിക്കപ്പെടുന്ന 3-ാമത്തെ സ്ഥലമാണ് എവിടാ?
എവിടാ ചർച്ചിനകത്ത് കൂട്ടായ്മയുടെ നടുവിൽ സ്തോത്രം എന്നാ കാര്യം ഉണ്ടായിരുന്നതിന് ഏറ്റവും നല്ലത് നമ്മുടെ കർത്താവിന്റെ കാലത്തിൽ എന്നിട്ട് എന്നിട്ട് തലമുടി കൊണ്ടോ എന്റെ കാലത്ത് ഈ ഒന്ന് കുരുന്തലേഖനത്തിൽ വരുമ്പോ മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം പറഞ്ഞത് സ്ത്രീയുടെ തലമുടി എന്ന് പറയുന്നത് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന മഹത്വമാണ് അവളുടെ ഗ്ലോറി അവളുടെ അവളുടെ സ്ത്രീയുടെ മഹത്വമാണ് ശ്രദ്ധിക്കണം. അപ്പൊ അവളുടെ മഹത്വം അവള് കർത്താവിന്റെ കാലത്തിലേക്ക് എന്ത് ചെയ്യുന്നു പിരിഞ്ഞു വെച്ചു. അപ്പൊ എന്നാ സംഭവിച്ചതെന്ന് പറയോ അവക്കാർ അവളെ എന്നാ പറ്റി എന്തിനാ ഇത്രയും കൊടുക്കുന്നത്, എന്തിനാ ഇത്രയും പാഴ്ചലോ, എന്തിനാ ഇത്രയൊക്കെ കൊടുക്കുന്നത് സ്തോത്രം. അപ്പൊ പ്രിയപ്പെട്ടവരെ മൂന്ന് സ്ഥലത്ത് തെറ്റിദ്ധരിക്കും, മൂന്ന് സ്ഥലത്ത് എവിടൊക്കെയാണ് പറ. അപ്പൊ എവിടൊക്കെ പോരാട്ടമുണ്ട്, വീട്ടിൽ പോരാട്ടമുണ്ട്. സുവിശേഷം നിമിത്തം എവിടെ പോരാട്ടമുണ്ട്, വീട്ടിൽ പോരാട്ടമുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് പറ, സമൂഹത്തിന് മുമ്പിൽ പോരാട്ടമുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് പറ, സ്തോത്രം അറിയപ്പെട്ടവരെ സഭയ്ക്കകത്തും പോരാട്ടമുണ്ട്. എല്ലാവരും ഒരേ കൂട്ടത്തിൽ ഇറങ്ങിയവരാണെങ്കിലും സഭയ്ക്കകത്തും പോരാട്ടമുണ്ട്, സഭയ്ക്കകത്തും പോരാട്ടം. എന്നാ നിങ്ങളോടുള്ള പോരാട്ടത്തിന്റെ അതാ കാരണം നിങ്ങൾ ഇച്ചിരികൂടെ ആരാധിക്കുന്നു, നിങ്ങൾ ഇച്ചിരികൂടെ ഉപവസിക്കുന്നു, നിങ്ങൾ ഇച്ചിരികൂടെ കർത്താവിനെ സ്നേഹിക്കുന്നു, നിങ്ങൾ ഇച്ചിരികൂടെ ദൈവദാസന്മാരുമായിട്ട് കൂട്ടായ്മ ബന്ധം പുലർത്തുന്നു, നിങ്ങൾ ഇച്ചിരികൂടെ വെള്ളമൊക്കെ ദൈവനാമത്തിന് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു. ഇത് കൊടുക്കാത്തവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. വേണ്ട പോട്ടെ, ഞാനതൊന്നും പറയാം നിന്ന്. പ്രിയപ്പെട്ടവരെ മൂന്നിടത്ത് പോരാട്ടുണ്ട്, ഒരിടത്ത് നിങ്ങൾ പുലിന്ന് കാരണാനാണ്. അതാ ഫിലിപ്പിയ ലേഖനം പറഞ്ഞു. സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് തിരിച്ചു വരാമേ. ഒന്നാം അധ്യായത്തിന്റെ 27-ാം വാക്യം, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തു നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടു. നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങി ഏക മനസ്സോടെ സുവിശേഷത്തിന് വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നെന്ന് ഗ്രഹിക്കണം. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാണ് മാത്രം. ഇപ്പൊ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, സമൂഹം നിങ്ങളെ തെറ്റിദ്ധരിക്കും, സർവകാര്യം ചിലപ്പോ ഒറ്റപ്പെട്ടു, അവിടെ ഒന്നും നിങ്ങൾ കുലുങ്ങാതെ. കാരണം എന്നറിയുന്നു ഓരോ സ്വത പറയാൻ കാരണം, കർത്താവെ സന്തോഷിക്കാൻ ആവശ്യപ്പെടുന്നതിന്റെ കാരണം, യോഗ്യമാണ് നടക്കാൻ ആവശ്യപ്പെടുന്നതിന്റെ കാരണം, ഫിലിപ്പിയ ലേഖനം നമുക്ക് നൽകുന്ന വലിയ തിരിച്ചറി. എന്താ തിരിച്ചറിവ്? മൂന്നാം അധ്യായത്തിന്റെ 8-ാം ഭാഗം. അത്രയുമല്ല, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശേഷം, നോയിങ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. എന്തോ അറിവ്, നാലറിവും കൂടെ ഞാൻ പറയാം. പോരാട്ടം എവിടൊക്കെ വരും? വീട്ടില്, സഭയില്. പക്ഷേ ഈ പോരാട്ടങ്ങളുടെ നടുവിൽ കുലുങ്ങാതെ നിൽക്കണമെങ്കിൽ നമ്മൾ അറിയണം. ആരെ അറിയണം? യേശുവിനെ. യേശുവിനെ അറിയണം. യേശു അയ്യോ എത്രയോ വർഷമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ വന്നേച്ചാ, ഇപ്പൊ ഞാൻ പറയുന്നത് യേശുവിനെ അറിഞ്ഞാലേ നിങ്ങൾക്ക് പോരാട്ടത്തിൽ ജയിക്കാൻ പറ്റും. ഈ പെന്തിക്കോസ്റ്റിൽ കുറെ കാലം ആരാധിച്ചോണ്ട് യേശുവിനെ അറിയാൻ പറ്റുമോ? കൈയടിക്കുന്നുണ്ടോ, വെള്ളശച്ചിടുന്നുണ്ടോ, വെള്ളസാരി ഇടുന്നുണ്ടോ ഒക്കെ യേശു അറിയാൻ പറ്റത്തൊന്നുമില്ല. 1 ശമുവേൽ 3:7 പറയുന്നത് ശമുവേൽ അന്ന് വരെ യഹോവ എന്ത് ചെയ്തില്ല അറിഞ്ഞു. എന്നാലും ഞാൻ അത് ഓർത്തു, ശമുവേൽ ആരാണ്ട് പ്രാണി വെച്ചങ്ങനെ ട്രാക്ടു. ഏത് ട്രാക്ടാ? നമ്മൾ സാധാരണ കൊടുക്കുന്ന രണ്ട് ട്രാക്ട് ഉണ്ടല്ലോ, ഒന്ന് തമ്പിയുടെ ഹൃദയം, മറ്റൊന്ന് യേശുവാണ്. ഇതിനകത്ത് ഏതെങ്കിലും ട്രാക്ട് ശമുവേലിന് ആരെങ്കിലും പ്രാണി വെച്ച് കൊടുക്കുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷെ 3:1 വായിക്കുന്നത് ശമുവേൽ ലേലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. അപ്പൊ 3:1 പറയാ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യും. 3:7 പറയാ ശവമേൽ അന്ന് വരെ യഹോവ എന്ത് ചെയ്തില്ല അറിഞ്ഞില്ല. അപ്പൊ അറിയാതെ ഇതൊക്കെ ചെയ്ത പട്ടാളത്തിൽ യുദ്ധത്തിന്റെ പോണമെങ്കിൽ അതിനെ അതിന്റെ ട്രെയിനിങ് പാത്താകാതെ അറിയാതെ ചെയ്യുന്നവന് അതൊക്കെ ഒരു അബദ്ധമായിട്ടുണ്ട് അല്ലെ? അതേസമയം അറിഞ്ഞ് ട്രെയിൻഡായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനപ്പുറത്ത് കിട്ടുന്ന വലിയ ചില അനുഭവങ്ങൾ. അപ്പൊ ക്രിസ്ത്യ ജീവിതം അതൊരു അബദ്ധമല്ല, ക്രിസ്ത്യ ജീവിതം അതൊരു അനുകരണമല്ല, ക്രിസ്ത്യ ജീവിതം അതൊരു അഭിനയല്ല, ക്രിസ്ത്യ ജീവിതം അതൊരു വലിയ അനുഭവമാണ്. ഈ അനുഭവം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയണം. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മളെ എത്തിക്കുന്നത് 4 പ്രത്യേക അനുഭവങ്ങളിലേക്കാണ്.
ഒന്നാമത് ഞാൻ ആ അനുഭവങ്ങൾ കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഉറപ്പോടെ നിന്ന നിങ്ങളെ അത് എത്തിക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്ന നാല് അറിവുകളെ കുറിച്ചുള്ള ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് പറയാം. ഒന്നാമത്തെ അധ്യായം ഫിലിപ്പിയ ലേഖനം പറയാം, പോരാട്ടങ്ങളിൽ അതിൽ ധൈര്യം തുടങ്ങിയ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ അനുഭവം ഫിലിപ്പിയ ലേഖനം ഒന്നാം ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചുള്ള അറിവാണ് ഒന്നാം അധ്യായത്തിലെ അറിവ്. ഇത് പർപ്പസ് ഓഫ് ക്രിസ്റ്റ് അല്ലേ? ഒന്നാം അധ്യായം 21-ാം വാക്യം പറയാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. ഫോർ മീ ലിവിങ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ഡൈയിങ് ഈസ് ഗെയിൻ. ഒന്നാം അധ്യായം 21-ാം വാക്യം, എനിക്ക് ജീവിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടെന്നുള്ള അറിവാണ് ഒന്നാമത്തെ അറിവ്. ഇനി രണ്ടാം അധ്യായത്തിലാണെന്നത് പാറ്റേൺ ഓഫ് ക്രിസ്റ്റൻ, ക്രിസ്ത്യ ജീവിതത്തിന്റെ ശൈലിയെ കുറിച്ചുള്ളത്. രണ്ടാം അധ്യായം 5-ാം വാക്യം എന്താ? ക്രിസ്തുവേഷമുള്ള ഭാവം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാകും. അപ്പം ഫിലിപ്പിയ ലേഖനത്തിന്റെ രണ്ടാമത്തെ അറിവ് ക്രിസ്ത്യ ജീവിതത്തിന്റെ സ്വഭാവം. ഇതൊക്കെ എന്റെ വേറൊരു മെസ്സേജാണെന്ന് ഞാൻ തോന്നുന്നു. ഇനി മൂന്നാമത്തെ അധ്യായത്തിലെ അറിവ്, മൂന്നാം അധ്യായത്തിന്റെ 14-ാം വാക്യവും 21-ാം വാക്യവും, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളി ഉടലാക്കിയിലേക്ക് തിരിതിനായോട്. 21-ാം വാക്യം പറയുക, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തും. അപ്പൊ മൂന്നാമത്തെ അറിവ് ഇത് പ്രൈസ് ഓഫ് ക്രിസ്റ്റലൈ, വി ആർ റൈസ്ഡ് ഇൻ പ്രൈസ്. സമ്മാനം ക്രിസ്ത്യ ജീവിതത്തിൽ എന്തുണ്ട്? സമ്മാനവും. എന്തോ സമ്മാനം, ഇവിടെ കയറി വരുവീൻ എന്ന് ദൈവശബ്ദം കേൾക്കുമ്പോൾ കല്ലറയിലിരിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തുന്ന ആ ദിവസം. അപ്പം ആ സമ്മാനത്തെ കുറിച്ചുള്ള ഇനി നാലാമത്തെ അധ്യായത്തിലെ അറിവ് എന്താണെന്നറിയോ? ഇത് പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ശക്തിയെ കുറിച്ചുള്ള അറിവ്. എന്താ ശക്തി? 4-ാം അധ്യായം 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ഞാൻ എന്റെ സന്ദേശത്തിന്റെ സമാപന സമയത്തേക്ക് വരികയാണ്. അപ്പം ക്രിസ്ത്യ ജീവിതത്തിൽ വ്യാപരിക്കുന്ന എന്തുണ്ട്? ഒരു ശക്തിയുണ്ട്. എന്താ ശക്തി? എന്നെ ശക്തനാക്കുന്നവൻ. എന്താ ശക്തി? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അത്യന്ത ശക്തി. അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞവസാനിപ്പിക്കാൻ പോകുന്നു, വീട്ടിൽ തെറ്റിദ്ധരിക്കപ്പെടും, സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, സഭയിൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കൃത്യ ജീവിതത്തിന്റെ പോരാട്ടങ്ങളുടെ നടുവിൽ നിങ്ങളെ ശക്തരാക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് എന്നെ ശക്തനാക്കുന്നത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവിന്റെ ശക്തി. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്, ഇന്ന് ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്ന പ്രാണിക്കാരായ ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു ദൈവദാസനുണ്ട്, പൂച്ചെടിയിൽ മാമച്ചായ. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ റാണിക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് അദ്ദേഹത്തെ മനസ്സിലായി. അദ്ദേഹം ഞങ്ങളുടെ ഒരു സഭയുടെ ഒരു ഡെഡിക്കേഷൻ സർവീസ് ഇങ്ങനെ 5 മിനിറ്റ് ആശംസയ്ക്ക് അവസരം കൊടുത്തപ്പോൾ സംസാരിച്ചൊരു യോമിന്റെ പുസ്തകത്തിലെ യുദ്ധക്കുതിരയെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, കാഹളനാഥൻ കേട്ടാലത് അടങ്ങിയിരിക്കില്ല, കാഹളനാഥം ധ്വനിക്കും തോറും ആഹാ എന്ന് ചിലക്കുന്നു, പടയും പട. ആ പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരു ഉദാഹരണം ഇന്നും എന്റെ ഓർമ്മയിൽ മാറി. ആ ദേവാസം മരിച്ചിട്ട് ഒത്തിരി വർഷമായി, എന്നാലും എന്റെ ഓർമ്മയിൽ നിന്ന് മാറി. പറഞ്ഞ ഇതാണ്, ഒരിക്കലും ഈ ഇന്നൊക്കെയാണല്ലോ ആയുധങ്ങളും ഒക്കെ ആയിട്ട് രാജ്യങ്ങളും രാജാക്കന്മാരും ഒക്കെ യുദ്ധത്തിന്. പക്ഷെ ആ കാലഘട്ടത്തിൽ ആളുകൾ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളെ അല്ലെ, പരിശീലനം പ്രാപിച്ച കുതിരകളും മറ്റും. അങ്ങനെ മാർത്തോണ്ടവർമ്മയുടെ ഒരു കാലഘട്ടം യുദ്ധത്തിൽ വെച്ച്, യുദ്ധമുന്നണിയിൽ വെച്ച് മാരകമായി മുറിവേൽക്കും. പിന്നത്തേത് കൊട്ടാരത്തിലെ വൈദ്യന്മാരുടെ ചികിത്സയുടെ ഫലമാണ് സൗഖ്യം പ്രാപിക്കുകയും ചെയ്ത ഒരു കുതിരയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ കുതിര സൗഖ്യമായെങ്കിലും ഇതിന്റെ ഞരമ്പുകൾ മുറിഞ്ഞത്, മുൻകാലിൽ ഒരു ചെറിയ മുടം ഉണ്ടായിരുന്നു, പിന്നെ അതിനെ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തത്. രാജകൊട്ടാരം അതിനെ ലേലത്തിൽ, ലേലത്തിന്റെ അനന്തരമായിട്ട് കുതിരയെ മേടിച്ച് ഒരു തുണിയലക്കുകാരൻ. ഈ തുണിയലക്കുകാരൻ ചെയ്യുന്ന എന്താണെന്നുണ്ടാവും, കൊള്ള ചവണ്ടതും പുഷിഞ്ഞതുമായ തുണികളെല്ലാം ഈ കുതിരയുടെ പുറത്ത് വെച്ചിരുന്നു.
ആറ്റുതീരത്ത് വന്ന് ഈ തുണികൾ അദ്ദേഹം അലക്കി ഉണക്കി വേകുന്ന സമയം ഈ കുതിരയെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആഹാരം കഴിക്കാനായിട്ട് മേയാനായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും തുടർന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രത്യേക ദിവസം കുതിര ആറ്റുതീരത്ത് നിന്ന് ആഹാരം ഭക്ഷിച്ചുകൊണ്ട് അതിന് പരിചിതമായ സ്വരം സ്വരം കേട്ടപ്പോൾ അത് തലകെട്ടു. പിന്നെയും ആ സ്വരം ഒഴുകിയപ്പോൾ അത് അതിന്റെ ശരീരമൊക്കെ മുടക്കി. പിന്നെ മൂന്നാമത് ആ സ്വരം കേട്ടു, അത് അതിന്റെ മുൻകാലിൽ കുതിച്ചു. എവിടേക്കാണോ സ്വരം കേട്ടത് അവിടെ തുള്ളി ചാടിപ്പോയി. ഈ സമയത്ത് തുണിയലക്കുകാരനോട് അദ്ദേഹം അതിന് പറയാനുള്ള കാര്യം, നിന്റെ വിഴുപ്പുതുമി ചുമതോട് നടക്കാൻ വിളിക്കപ്പെട്ടവനല്ലെങ്കിൽ ഞാൻ പരിശീലനം പ്രാപിച്ച യുദ്ധത്തിൽ സ്തോത്രം കുറെ കൊല്ലമായിട്ട് നിന്റെ വിഴുപ്പുതുമി ചുമതോട് ഞാൻ നടക്കുക, പക്ഷേ കാഹളനാഥം കേട്ടാ എനിക്ക് അടങ്ങിയിരിക്കുന്നു. ദൈവമക്കളുടെ നാളുകളായി വിശാശ അതെ രോഗവും കടവും ഗണ്ണോ ദുഃഖവും ഒക്കെയായി നിങ്ങളുടെ നേരെ വെച്ച് കെട്ടിയിരിക്കുന്ന ചില വിഴുപ്പ് തുണികൾ. വീടിനെ കുറിച്ചും സഭയെക്കുറിച്ചും സമൂഹത്തെ കുറിച്ചും ഒക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വികലമാക്കി, അല്ലെങ്കിൽ അവിടുന്ന് എല്ലാം നിങ്ങൾക്ക് വെല്ലുവിളി കൊടുക്കുന്നു. നിങ്ങളെ ഒരുമാതിരി ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന, ഒരുമാതിരി നിങ്ങളെ ഡിപ്രസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അധികാരവിനെ ഇന്നും പകൽ അതിനെ ഒന്ന് കുടഞ്ഞു കളഞ്ഞേച്ച് പറ. സ്തോത്രം, എന്നെ ശക്തനാക്കുന്ന ഒരു ശക്തി. വീട്ടിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന മറിയ, സ്തോത്രം, ഹല്ലേലൂയ. സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന മറിയ, ദൈവത്തിന് സ്തോത്രം. പിന്നത്തേതിൽ സഭയുടെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന മറിയ, അവൾ തെറ്റിദ്ധരിക്കപ്പെട്ടവളായി തീർന്നെങ്കിലും അവിടെ കൊണ്ട് ആ സുവിശേഷം അവസാനിക്കുന്നില്ല, അവിടെ കൊണ്ട് അത് തീരുന്നില്ല. ഉയർപ്പിന്റെ ആ ഒരു അനുഭവത്തെ തിരിച്ചറിയ, ആ ഉയർപ്പിന്റെ ശക്തിയെ മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ചില പ്രിയപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ അവളുമുണ്ട്. തീരുന്നില്ല, മാളിക മുറിയിലെ ആ പ്രത്യേക അനുഭവം പ്രാപിക്കുവാൻ ഒരുക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലേക്ക് ഇവർ എത്തപ്പെടുകയാണ്. ആരും മറ്റുള്ളവരൊക്കെ ഒരു കയറ് തെറ്റിദ്ധരിച്ചിപ്പിച്ചവരും കുറ്റം പറഞ്ഞവരും ഒക്കെ ഒരു കയറൽ അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, തന്റെ മഹത്വം പുരിഞ്ഞു വെച്ചു അടുത്ത ഒരു അനുഭവത്തിൽ, ഓ അടുത്ത ഒരു തലത്തിൽ, അടുത്ത ഒരു പ്രത്യേക അനുഭവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടു. നിങ്ങളുടെ കാലം തീർന്നിട്ടില്ല. നിങ്ങളുടെ എന്തോ ഞാനിത് പ്രസംഗിക്കാനായിട്ട് വന്നതല്ല, പക്ഷേ പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു. നിങ്ങളുടെ കാലം തീർന്നിട്ടില്ല. നിങ്ങൾ ആ നാല് ചുവരുകൊണ്ട് അവസാനിക്കത്തില്ല. ഞാൻ ഈ പറയുന്നത് ശക്തമായ ദൈവാത്മാവിടെ. ഒരുപക്ഷെ ആന്റി നിങ്ങൾ ചിന്തിക്കുന്നു, എന്നോട് ഇവിടെ 50 കൊല്ലം കർത്താവിന്റെ വേല ചെയ്ത് ഒരു ദൈവദാസം പറഞ്ഞു, അനീഷ്മോനെ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ച എന്നതിനാ പറഞ്ഞു, പോസ്റ്റ്മോർട്ടം കൂടാതെ ബോഡി അടക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചോദിച്ചാ അച്ഛൻ ഈ പറഞ്ഞു, എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, പോസ്റ്റ്മോർട്ടം കൂടാതെ എന്റെ ബോഡി അടക്കാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാം? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ബലഹീനതയുടെ നടുവിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ എന്റെ പിള്ളേരെന്നെ തല്ലിക്കൊല്ലു ചെയ്താൽ എന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യും, അതുണ്ടാകാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ ഇതൊന്നും ഈ ഞായറാഴ്ച പറയേണ്ട കാര്യങ്ങളല്ല, എനിക്കറിയാം. പക്ഷേ എന്തോ പരിശുദ്ധാത്മാവനോട് പറയുന്നു, ബന്ധങ്ങളിലെ അകലിച്ചകൾ നിമിത്തം ഇങ്ങനെ പൊട്ടാറായി നിൽക്കുന്ന ചില കയറുകളുമായി എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാണ്. എന്റെ കാലം കഴിഞ്ഞു. ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് തെറ്റാണെന്ന് പറയുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാല്, ഈ ദൈവത്തിന് വേണ്ടി ഒരു ദിവസം ഭയങ്കരമായിട്ട് നിന്ന ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലാതെ ഇവിടെ ഒരു ഏല പോലും അനുഭവിക്കുന്നു, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ആരാ തെലിയ അല്ലെ? പിറ്റേ ദിവസം ആ മനുഷ്യൻ പറയും, എനിക്ക് മരിച്ചാ മരിച്ചില്ല. നാക്കുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല.
ചില പ്രത്യേക സാഹചര്യങ്ങളുടെ നടുവിൽ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നും പകൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന നിന്നോട് ഞാൻ ആത്മാവി ദൂത് പറയാം, എലിയാവെ നിനക്ക് ഇവിടെ എന്ത് കാര്യം, എഴുന്നേറ്റ് തിന്നാൻ ദൂരയാത്രയുണ്ട്, ദൂരയാത്രയുണ്ട്, അതിവേഗം ബഹുദൂര യാത്ര ചെയ്യേണ്ടവരാണീ. കനലെ ചുട്ടത് ചിലത് ദൈവം നിനക്ക് തരാൻ പോവാ. ഒരു രാത്രിയുടെ അനുഭവമായി എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഇടപെടുക, ഒരു ദൂരയാത്ര ദൈവം നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. ഈ പായല് തീരത്തില്ല, ഇത് ക്ലോസ് ആകത്തില്ല. ചിലര് തുണി കണ്ടേച്ച് മടങ്ങും, ചിലര് കല്ലറ കണ്ടേച്ച് മടങ്ങും. പക്ഷെ കോട്ടക്കാരനോട് അവള് പറയാ, കോട്ടക്കാരാ എന്റെ ഗുരുവിനെ എവിടെ വെച്ചു, ഞാൻ അവനെ കൊണ്ടുപോകോളാ. ഓ ശബാരഹത്തന, ഈ പകൽ ചില വീടുകളുടെ സ്ഥിതി മാറ്റാൻ പോവാ, ചില ബന്ധങ്ങളുടെ വിടവുകൾ ദൈവം മാറ്റാൻ പോവാ. നിങ്ങളുടെ വീടിന് ഒരു പ്രതീക്ഷയുണ്ട്, നിങ്ങളുടെ വീടിന് പ്രത്യ ഭാര്യ ഭർത്താവ് തമ്മിൽ ഭയങ്കര വഴക്ക് മനസ്സുകൊണ്ട് ഒരു അകലിച്ച തെറ്റിദ്ധാരണ സംഭവിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുക്കും പ്രിയപ്പെട്ടവരെ. സഹോദരങ്ങളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിലെ വിടവുകൾ മാറട്ടെ. മൂത്ത ചേട്ടനും ഏളെ അനിയനും തമ്മിലുള്ള ബന്ധങ്ങളിലെ വിടവ് മാറട്ടെ. പേരിലും ശുശ്രൂഷയുടെ പേരിലും സ്വത്തിന്റെ പേരിലും അങ്ങനെ പിരിച്ചിലുകൾ പിരിച്ചിലുകൾ അമ്മായിപ്പനും അമ്മായിമ്മയും ഭാര്യയുടെ വീട്ടുകാരുമായിട്ടുള്ള വിടവുകളിൽ നിന്ന് മാറട്ടെ. എന്നെ ശക്തനാക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രിയപ്പെട്ടവർക്ക് ഈ വചനം കേട്ട ദൈവജനത്തെ എല്ലാം മനസ്സു എവിടെയൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടാൽ, എവിടെയൊക്കെ ഒറ്റപ്പെട്ടാൽ, എവിടെയൊക്കെ ദൈവമേ സമൂഹം ഞങ്ങളെ അവഗണിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ളത് ഇന്ന് മുതൽ ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിനായി. അതുകൊണ്ട് ഇവിടെ ഒതുങ്ങാതെ, ഇവിടെ മുട്ടുകുത്താതെ, ഇവിടെ തീരാതെ, ഇവിടെ അവസാനിപ്പിക്കാതെ ഞങ്ങൾക്ക് ഒരു നിത്യത വരെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള വലിയ ഉറപ്പോ യാത്ര ചെയ്യുവാൻ ഈ ദൈവജനത്തെ എല്ലാം സഹായിക്കും. അതിനാൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ അവസരം ഒരുക്കിയ ജോർജ് കുട്ടി സാറിന്, കുടുംബത്തിന്, സഭയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.